ട്രെയിൻ തട്ടി രണ്ട് യുവാക്കൾ മരണപ്പെട്ട അപകടം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്ന് പുലർച്ചെ 12:30 ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ വെള്ളൂർ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് മരണപ്പെട്ടത്. വെള്ളൂർ സ്വദേശിയായ വൈഷ്ണവ്, ജിഷ്ണു വേണുഗോപാൽ എന്നീ രണ്ട് സുഹൃത്തുക്കളാണ് ഈ അപകടത്തിൽ, ട്രെയിൻ തട്ടിയുള്ള അപകടത്തിൽ മരണപ്പെട്ടത്. ഇവർ തൊട്ട് സമീപത്തുള്ള വടയാർ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ഈ വൈഷ്ണവ് ഈ വേണുഗോപാൽ എന്ന് പറയുന്ന സുഹൃത്തിനെ ഈ റെയിൽവേ ട്രാക്കിൽ കടത്തി സമീപത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുവിടുവാൻ പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇവർ ട്രാക്കിൽ കൂടി നടന്നു പോകുകയായിരുന്നു. ട്രാക്കിൽ കൂടി നടന്നു പോകുമ്പോൾ എതിരെ ട്രെയിൻ വരുന്നത് കണ്ട് മറ്റൊരു സമീപത്തുള്ള ട്രാക്കിലേക്ക് മാറുമ്പോൾ ഇവരുടെ പിൻഭാഗത്തു നിന്നും വന്ന ട്രെയിൻ ഇടിച്ചാണ് അപകടത്തിലുണ്ടായത്. ഈ വിവരങ്ങൾ ലോക്കോ പൈലറ്റാണ് മുളന്തുരുത്തിയിലെത്തി അവിടെ പോലീസിനെ വിവരം അറിയിക്കുന്നത്. തലയോലപ്പറമ്പ് പോലീസും മുളന്തുരുത്തി പോലീസും വിവരം അറിഞ്ഞ് ലോക്കോ പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലത്ത് എത്തി അന്വേഷണം നടത്തുകയായിരുന്നു. ഇവർ 12:00 അന്വേഷണം നടത്തി. പിന്നീട് ഈ സംഭവം ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് 3:00 ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഇതിൽ ഈ വൈഷ്ണവിനെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ച് അല്പം ദൂരേക്ക് കൊണ്ടുപോയിരുന്നു. ജിഷ്ണു വേണുഗോപാൽ ആ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. തലയ്ക്കായിരുന്നു പരിക്കേറ്റത്. അതേസമയം ഈ വൈഷ്ണവിൻ്റെ മൃതദേഹം ട്രെയിൻ ഇടിച്ചു കൊണ്ടുപോയതിനാൽ പല ഭാഗങ്ങളിൽ നിന്നാണ് പോലീസ് കണ്ടെടുക്കുന്നത്. ഇപ്പോൾ പോലീസ് രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയോടെ മൃതദേഹങ്ങൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കും. ഇതിൽ ഒരാളുടെ സംസ്കാരം 4:00 മറ്റൊരാളുടെ സംസ്കാരം 5:00 നടക്കുന്നത്. ഈ അപകടം നടന്നത് ശ്രാങ്കുഴി കട്ടിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിരവധിയായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി പേരുടെ മരണവും സംഭവിച്ചിട്ടുണ്ട്. ട്രെയിൻ തട്ടിയാണ് പലപ്പോഴും പലരും അപകടത്തിൽപ്പെട്ടത്. ഏകദേശം ഒരുപാട് പേർ മരിച്ചെന്നാണ് സമീപവാസി പറയുന്നത്. ചേച്ചി, ഇവിടെ നിരന്തരമായ അപകടം നടക്കുന്ന സ്ഥലമാണോ? അതെ അതെ, അങ്ങനെ എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുറേ അപകടങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം 50 എടുക്കാറായിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഈ നടന്നു പോകുന്നവരൊക്കെ ചെറുപ്പക്കാരൊക്കെയാണോ? ആ, എല്ലാവരും കുട്ടികളടക്കം ഉണ്ട്. കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് ഈ വെള്ളൂർക്ക് കിടക്കണമെങ്കിൽ ഒരു ഇത് മാത്രമേ ഉള്ളു, വേറെ മാർഗ്ഗമില്ല. പിന്നെ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകാം, പക്ഷേ അങ്ങനെ എളുപ്പത്തിന് എല്ലാവരും പെട്ടെന്ന് ഈ റെയിൽവേ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. മേൽപ്പാലമൊക്കെ ഉണ്ട്, അത് കുറച്ചങ്ങോട്ട് മാറിയാ. അങ്ങനെയുണ്ട്. മഴ വരുമ്പോൾ ഇപ്പം നമ്മൾ അറിയുന്നില്ലല്ലോ, വലിയ കാറ്റും മഴയൊക്കെ വരുമ്പോൾ രണ്ട് ലൈനെ കൂടെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പം കൂടുതലും. ഇന്നലെ നടന്ന അപകടം, ഈ രണ്ട് കുട്ടികൾ മരിച്ച സംഭവം, അത് നിങ്ങൾ പുലർച്ചെയാണ് അറിയുന്നത്? ഞങ്ങൾ രാവിലെ അറിയുന്നത്. രാവിലെ ഞങ്ങൾ ഇതുപോലെ വന്ന് ജനൽ തുറന്നപ്പം ആളുകളെല്ലാം പോകുന്ന കണ്ട് ഉടനെ ഡോറ് തുറന്ന് നോക്കിയപ്പം അവിടെ ജനക്കൂട്ടം കണ്ട് തുറന്നു. പിന്നെ ഞങ്ങളവിടെ പോയി. നേരെ എല്ലാവരും പോലീസും മെമ്പർമാരും എല്ലാവരും വന്നിട്ടുണ്ട്. രണ്ടുപേര്. ആ, ഈ അടുത്തുള്ള കുട്ടീനെയാണ് ജിഷ്ണു, അവനെ ആ കുട്ടീനെയാണ് നന്നായിട്ട് അറിയുന്നത്. ഞങ്ങളുടെ അയൽവക്കാണ്. ഒന്ന് നമ്മുടെ കുറച്ച് അങ്ങോട്ട് പോകണം, മാറിയാ കണ്ടിട്ടുള്ളു. ആ, അവൾ പയ്യനാ. അച്ഛന് വണ്ടി ഓടിക്കുക, അമ്മ തൊഴിലുറപ്പൊക്കെ പോകണം. വീട്ടുകാരെങ്ങനെ? ആ, വീട്ടുകാരും അതെ. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് വീട്ടുകാരെ അറിയിച്ചത്. അവരുടെ വീട്ടിൽ കുടുംബക്കാരൊക്കെ എല്ലാവരും അറിഞ്ഞായിരുന്നു, ഒക്കെ വന്നിട്ടുണ്ട്. തലയോലപ്പറമ്പ് വെള്ളൂർ ശ്രാങ്കുഴി എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ നാടിനെ തന്നെ ഞെട്ടിച്ച ഒരു അപകട മരണമാണ് ഈ രണ്ട് കുട്ടികൾക്കും ഉണ്ടാകുന്നത്. വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. അതായത് തൊട്ട് സമീപത്തുള്ള വീട്ടിലേക്ക്, അതായത് അല്പദൂരം മാത്രം മതിയായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും വാഹനത്തിലാണ്, ബൈക്കിലാണ് വന്നിരുന്നത്. ഈ ബൈക്കിൽ വന്ന ഒരാളെ, മറ്റൊരാളെ, സുഹൃത്തിനെ വീട്ടിലേക്ക് ഒന്ന് കടത്തി വിടുന്നതിന് വേണ്ടി മാത്രമാണ് ഇവർ ഈ ട്രെയിൻ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിന് വേണ്ടി പോയത്. ആ സമയത്താണ് ഈ രണ്ട് കുട്ടികൾക്കും ദാരുണമായ സംഭവമുണ്ടായത്. തലയോലപ്പുറമ്പ് വെള്ളൂർ ശ്രാംകുഴി എന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. ഇവിടെ നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന വഴിയാണ്, ഈ ട്രെയിൻ ട്രാക്കിലൂടെ വീട്ടിലേക്ക് പോകും വഴിയാണ് ഈ അപകടം കുട്ടികൾക്കുണ്ടാകുന്നത്. ഇവർ എറണാകുളം ഏറ്റുമാനൂരിലെ ഒരു കോളേജിലെ, സ്വകാര്യ കോളേജിലെ BBA വിദ്യാർത്ഥികളാണ്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. മറ്റു സുഹൃത്തുക്കളുമൊക്കെയായി സമീപത്തുള്ള വടയാർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയി മടങ്ങി വരികയായിരുന്നു. അങ്ങനെയാണ് ഈ വീടിൻ്റെ തൊട്ട് സമീപത്തേക്ക് ഇവരെ സുഹൃത്തിനെ, അതായത് ജിഷ്ണു വേണുഗോപാൽ എന്ന സുഹൃത്ത്,
സുഹൃത്തിനെ വീട്ടിലേക്ക് കടത്തി വിടുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു അപകടമുണ്ടായത്. ഈ സംഭവ ദൃശ്യ വിവരം ലോക്കോ പൈലറ്റ് തന്നെയാണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസിൽ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനുള്ളിൽ ഈ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. സമീപവാസികളൊക്കെ അറിയുന്നതിന് മുന്നേ പോലീസ് ഇവിടെ വന്ന് തിരഞ്ഞെടുക്കുക. പിന്നീട് അവിടെ പഞ്ചായത്ത് അംഗങ്ങളെയൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ രാവിലെ തന്നെ പൂർത്തീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് എത്തിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു കൊടുക്കും. ഇന്ന് തന്നെ സംസ്കാരം ഇരുവരുടെയും നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ വിവേക് ജീവനോദിനൊപ്പം സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് ടി വി.